ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു വൈറൽ ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നല്ല, നമ്മൾ യൂട്യൂബിലൊക്കെ അധികം ഇപ്പം കണ്ടുവരുന്ന ഒന്നാണ് കുക്കർ ചിക്കൻ. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല, അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. എന്തായി തീരുന്ന ഒരു ഐഡിയ ഇല്ല, കാരണം ഇതുവരെ അതൊന്ന് ഉണ്ടാക്കി നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്ലോപ്പായി പോയാൽ നിങ്ങൾക്കും കൂടെ കാണാം, ഫ്ലോപ്പായി പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കുന്നത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്, കാരണം ഇന്നലെ അത് നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ചെയ്തത്, ഇന്നിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഈ ഒരു ചിക്കൻ്റെ കൂടെ കഴിക്കുന്നത് പൊറോട്ടയാണ്. പൊറോട്ട ഇവിടെ ബാക്കിൽ ഉണ്ടാക്കുന്നുണ്ട്, അമ്മേൻ്റെ രണ്ട് അനിയത്തിമാരും കൂടെ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിനി ഈ ഒരു ചിക്കനും കൂടെ ഉണ്ടാക്കാം. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അമ്മമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമല്ലാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി ചെയ്തതാണ്. നമ്മൾ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ. അറിയാലോ ഇങ്ങനത്തെ ഒരു ചിക്കൻ, നമ്മളൊരു ഫുൾ ചിക്കൻ തയ്യാറാക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് മസാല നന്നായിട്ട് കടക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയിൽ എന്തൊക്കെയാണ് ചേർത്തതെന്നൊന്ന് പറഞ്ഞുതരാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ചേർത്തത് ചിക്കൻ മസാലയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനി പറയാൻ വിട്ടുപോയി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷമാണ് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മസാല നമുക്ക് നന്നായിട്ട് ഇതിന് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ഉള്ളിലേക്കും കൂടെ മസാല തേക്കാൻ മറക്കല്ലേ. ഇനി നമ്മൾ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പിറ്റേന്നാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ രാത്രി വെച്ച ചിക്കനാണ്, ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്, നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മേൻ്റെ അനിയത്തിമാർ രണ്ടാളും കൂടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഒരാൾ പരത്തി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരാളിവിടെ അത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ബാക്കി പരിപാടികളോട് ചെയ്യാനുണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കാലൊന്ന് കെട്ടിവെക്കുകയാണ്. അത് ഒരു നൂലുപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിവെക്കുകയാണ്. ഇനി വേണ്ടത് നമ്മളുടെ ചിക്കൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കുക്കറാണ്. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തത്. നിങ്ങളുടെ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കുക്കർ എടുക്കാൻ ശ്രമിക്കുക. കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് വെച്ച ശേഷം നമ്മൾ വെള്ളം ഒഴിക്കൊന്നും വേണ്ട കേട്ടോ, ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇതെങ്ങാനും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയില്ല. കാരണം നമ്മൾ ഇന്നലെ മുതൽ വെയിറ്റിംഗ് ആണ് ഇത് കഴിക്കാനായിട്ടേ. ആദ്യം വിചാരിച്ചത് നമ്മൾ ബക്കറ്റ് ചിക്കൻ അല്ലേ, അത് തയ്യാറാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു ബക്കറ്റ് കിട്ടിയില്ല, അപ്പം പിന്നെ വിചാരിച്ചു കുക്കർ ചിക്കൻ ആക്കാമെന്ന്. കാരണം കുക്കർ നമുക്ക് എല്ലാ വീട്ടിലും അവൈലബിൾ ആണല്ലോ, അപ്പം പിന്നെ കുക്കർ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ കുറച്ച് വലുതാണ്,
അപ്പോ ആ ഒരു കുക്കറിൽ അതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ കുക്കർ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ചിക്കൻ കുറച്ചുകൂടെ ചെറുതായിരിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ കുക്കറിന് അധികം വലിപ്പമില്ല, എന്നാൽ ചിക്കൻ അത്യാവശ്യം വലുപ്പമുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ നന്നായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നതിനെ കൊണ്ടൊരു ചെറിയൊരു ടെൻഷൻ ഇത് എന്താവും എന്നുള്ളത്. എന്റെ കൂടെ ഒരു ചെറിയൊരു ഗ്രേവി കൂടെ റെഡിയാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയതിനു ശേഷം നമുക്ക് ഗ്രേവി തയ്യാറാക്കാന്ന് വിചാരിച്ചു. അഥവാ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഗ്രേവി തയ്യാറാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് റെഡി ആയതിനു ശേഷം നമുക്ക് ചെറിയൊരു ഗ്രേവി തയ്യാറാക്കാനുണ്ട്. വേറൊന്നുമില്ല, വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഇത് നമ്മളുള്ളത് ഇപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണേ, നമ്മളെ വീട്ടിലല്ല ഉള്ളത്. നമ്മളൊക്കെ ഇവിടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ആ പുഴേൻ്റെ സൈഡിലുള്ള വീട് കാണിച്ചില്ലേ, ആ വീട്ടിലാണുള്ളത്. എല്ലാവരും കൂടെ രാത്രി ഇവിടെ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കുറച്ച് നേരം നിന്നിട്ട് ഉറങ്ങാൻ നേരത്തെ അങ്ങ് വീട്ടിലേക്ക് പോകും. ബ്ലേഡ് കൊണ്ട് പുരുകി എടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ലേ, അതിലുള്ള അമ്മുവിന്റെയും പിന്നെ സ്കിൻ കെയർ വീഡിയോയിലും അതേപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള തുമ്പിയില്ലേ, തുമ്പിന്റെയും കൂടെ വീടാണിത്. അപ്പൊ അമ്മേന്റെ അനിയത്തിന്റെ മക്കളാണ് അത് രണ്ടും. പിന്നെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയിട്ടോ, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യണോ അല്ലാണ്ട് പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. അപ്പൊ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മളുടെ ഏറ്റവും ആദ്യത്തെ 1K വീഡിയോ വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ബ്ലേഡ് കൊണ്ട് പുരി എടുക്കുന്ന ഒരു വീഡിയോ അല്ലേ, അത് നമുക്ക് 1.1K വ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിലെ ആദ്യത്തെ 1K വീഡിയോ ആണത്. ഭയങ്കര സന്തോഷമുണ്ട്. വേറെ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും 1K വ്യൂസ് ഒക്കെ വന്നതിന് ഇത്ര ഭയങ്കര സന്തോഷമൊക്കെ വേണമെന്ന്. പക്ഷേ എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി, അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വെച്ച് വെച്ച് വരികയല്ലേ. ആ ഒരു സമയത്ത് 1K വ്യൂസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെ തന്നെ തോന്നും. ഏതൊരു ക്രിയേറ്റർക്കും അങ്ങനെ തന്നെയാണ് തോന്നുക. ചിലപ്പം വ്യൂവേഴ്സിനേക്കാളും അത് ഒരു ക്രിയേറ്റർക്കാണ് അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകുക. നമ്മൾ ഒരു വീഡിയോ ആദ്യമായിട്ട് 1K വ്യൂസ് വരുന്ന സമയത്ത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, നമ്മളുടെ ബ്ലേഡ് കൊണ്ട് എങ്ങനെ പുരുക എടുക്കുക എന്നുള്ളൊരു വീഡിയോ 1.1K വ്യൂസ് ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. എന്തായി സ്ഥിതി എന്നറിയാം, കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അതിൽ ചിക്കൻ എന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര നല്ലൊരു മണം വരുന്നുണ്ട്. ആ മണം കൊലായിലേക്കൊക്കെ കിട്ടിയിട്ട് കുറേ ആൾക്കാർക്ക് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കാം. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും കോലായിലിരുന്ന് നല്ല കത്തി അടിക്കുകയാണ്. ഞാൻ എനിക്ക് അങ്ങോട്ട് പോയാലേ ഇതെന്തെങ്കിലും ആയിപ്പോവോ കരിഞ്ഞു പോവോ എന്നുള്ളൊരു ടെൻഷൻ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക, എല്ലാവരും കോലായിലിരുന്ന് ഇങ്ങനെ കഥ പറയുക. നമുക്ക് ജസ്റ്റ് ഒന്ന് കോലായിലേക്ക് പോയി നോക്കാം. ചിലപ്പോൾ ഫോണ് കണ്ടാൽ ചീത്ത വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ആരും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരൂല. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താക്കാ ഇവിടെ എന്നുള്ളത്. വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച, ചിലർ ഇവിടെ TV കാണുകയാണ്. രണ്ട് കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഒന്ന് അമ്മമ്മ കുട്ടിയും ഒന്ന് എൻ്റെ കുട്ടിയും. രണ്ടാളും ആസ്വദിച്ച് ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരാൾ കൂടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോലായിലേക്ക് പോകാം. അതിനിടയിൽ തുമ്പി ക്യാമറ കണ്ട് മുഖം മറച്ചിരിക്കുകയാണ്. കോലായിലെല്ലാവരും കിടക്കുന്നത് കൊണ്ട് ബാക്കി ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മളുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുകയാണേ. ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ട് ഇതൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി മറ്റേ ആ ഒരു സൈഡ് കൂടെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാണ്. ഒന്നുമില്ല, ആ ഒരു ഓയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ.
നമ്മള് കാത്തിരുന്ന് കാത്തിരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കുക്കർ ചിക്കൻ അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ പിന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പിടിയും വലിയൊക്കെ നടക്കുന്നു, പക്ഷേ എല്ലാവരും നല്ല ക്ഷമയോടെ കാത്തിരുന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് കഴിച്ചു. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചുകൂടെ സ്പൈസി ആവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.